മഴയുടെ പ്രശ്നം കുറച്ച് തീർന്നിട്ടില്ല. കാരണം എറണാകുളം ബോൾഗാട്ടിയിൽ ഒരു വീടിൻ്റെ മേൽക്കൂര തകർന്നത് കനത്ത മഴയെ തുടർന്നാണ്. മുളവുകാട് 12 വാർഡിൽ ഉണ്ണികൃഷ്ണൻ്റെ വീടാണ് ഈ മഴ താങ്ങാൻ കഴിയാതെ താഴേക്ക് മേൽക്കൂര വീണത്. എന്തായാലും വീട്ടുകാർക്ക് വലിയ കാര്യമായിട്ടുള്ള പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങളൊക്കെ റിയോട് ചോദിക്കാം. റിയ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇപ്പോൾ വീട്ടിലുള്ളവരുടെ അവസ്ഥ എങ്ങനെയാണ്? അപകടമുണ്ടായത്, അതായത് വീടിൻ്റെ മേൽക്കൂര തകർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. അതിൻ്റെ ആഘാതത്തിൽ ചില ഭിത്തികൾക്കും വിള്ളലേറ്റിട്ടുണ്ട്. വീട്ടിലുണ്ടായിരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ, വീടിൻ്റെ ഉടമ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഒപ്പം തന്നെ സഹോദരൻ, ഈ മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഓടുകളും മറ്റും ഇവരുടെ ശരീരത്തിൽ വീണിട്ടുണ്ട്. കൈക്കൊക്കെ ചെറിയ ചില പരിക്കുകളും ചെറിയ ചില മുറിവുകളുമുണ്ട്. പക്ഷേ ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. അതുതന്നെ ആശ്വാസകരമാണ്. കാരണം ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, മേൽക്കൂര തകർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. അത്രയും ഓടുകളും ഈ മരക്കഷ്ണങ്ങളും ഒക്കെ താഴേക്ക് വീണിട്ടുണ്ട്. പക്ഷേ ആർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടില്ല എന്ന് തന്നെ ആശ്വാസകരമാണ്. ഇവർ ഈ ബഹളം കേട്ടപ്പോൾ തന്നെ ഇറങ്ങി ഓടുകയായിരുന്നു. നാട്ടുകാരൊക്കെ വേഗം തന്നെ സ്ഥലത്തേക്കെത്തി. ആളുകൾക്ക് പെട്ടെന്ന് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരാനും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ കൊച്ചി നഗരത്തിലെ പലയിടങ്ങളിലും അതിശക്തമായ മഴയായിരുന്നു. ആ മഴയാണ് ഇത്തരത്തിൽ കാറ്റുമുണ്ടായിരുന്നു. അതാണ് ഈ വീടിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീഴാൻ കാരണമായത്. ഒപ്പം തന്നെ കുറച്ച് കാലപ്പഴക്കമുള്ള വീട് കൂടിയാണ്. എന്തായാലും ഈ വാർഡ് മെമ്പർ അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തുകയും സന്ദർശിക്കുകയും ഈ വിഷയത്തിൽ ഇടപെടാം, ഇവരെ മാറ്റി പാർപ്പിക്കുന്നതിന് മറ്റുമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. രാവിലെ മഴ മാറി നിന്നിരുന്നു. പക്ഷേ ഏതാണ്ട് ഉച്ചയോടുകൂടി കനത്ത മഴ പെയ്യുന്നു. വെള്ളക്കെട്ടുകൾ പലയിടങ്ങളിലേക്കും ഈ മഴ ഈ രീതിയിൽ തന്നെ തുടർന്നാൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് നമുക്കും ആശ്വസിക്കാം. അതെ, കൊച്ചിയിൽ ഓറഞ്ച് അലേർട്ട് ആണ് നിലവിലുള്ളത്. ഇന്നലെയും തൊട്ട് മഴയുണ്ട് എന്നുള്ള കാര്യം റിയ പറയുന്നുണ്ട്. വീട് സ്വാഭാവികമായിട്ടും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കുറച്ച് കാലപ്പഴക്കമുള്ളതാണ്. നമ്മൾ ഏറ്റവും സുരക്ഷിതമായിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് പറ്റുള്ളൂ. മഴയായതുകൊണ്ട് നമുക്ക് പുറത്തങ്ങനെ മാറി നിൽക്കാനും പറ്റില്ല. പരമാവധി സുരക്ഷിതമായ ഇടങ്ങൾ കണ്ടെത്തി അവിടേക്ക് ഇരിക്കാൻ ശ്രമിക്കുക.